നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ലോഹം ഫാർമ ഓഹരികളുടെ കരുത്തിൽ തുടർച്ചയായി നാലാമത്തെ ദിനവും സൂചികകൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. കൊറോണ കേസുകളുടെ എണ്ണത്തിൽ കുത്തനെ കുറവുണ്ടായതാണ് വിപണിയെ ചലിപ്പിച്ചത്. രണ്ടാം തരംഗത്തിൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ രാജ്യം വിമുക്തമാകുമെന്ന സൂചനയാണ് നിക്ഷേപകർ നേട്ടമാക്കിയത്. സെൻസസ് 295.94 പോയിന്റ് നേട്ടത്തിൽ 49.41 നിഫ്റ്റി 119.20 പോയിന്റ് ഉയർന്ന 14,942.40 വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ത്യയ്ക്ക് പുറമെ നാല് രാജ്യങ്ങൾക്ക് കൂടി യാത്രാ വിലക്ക് ഏർപ്പെടുത്തി UAE. ശ്രീലങ്ക, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾക്കാണ് UAE വിലക്ക് ഏർപ്പെടുത്തിയത്. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ രാജ്യത്ത് യാത്രാ വിലക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് UAE ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കൊറോണ വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ വീണ്ടും ലോക്ഡൌൺ നീട്ടി. May 17 വരെയാണ് നീട്ടിയത്. April 19 ഡൽഹിയിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തിയിരുന്നത്. ഇത് പിന്നീട് April 26 വരെ നീട്ടി. കൊറോണ വ്യാപനം തുടരുന്ന സാഹചര്യത്തിലാണ് ലോക്ഡൌൺ വീണ്ടും നീട്ടിയത്. മെട്രോ സർവീസുകൾ ഉൾപ്പെടെ അടഞ്ഞുകിടക്കും. ഡൽഹിയിൽ April മാസത്തിൽ 35 വരെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴത് 23% എത്തിക്കാൻ സാധിച്ചു. ചില സംസ്ഥാനങ്ങളിലെ കൊറോണ രോഗികളിൽ താരതമ്യേന അപൂർവവും എന്നാൽ ഗുരുതരവുമായൊരു ഫംഗസ് അണുബാധ കണ്ടെത്തിയിരിക്കുന്നു. മിക്കോമിക്കോ നീസ് എന്നും ബ്ലാക്ക് ഫംഗസ് എന്നുമാണ് ഈ അണുബാധ അറിയപ്പെടുന്നത്. ഈ രോഗം പലപ്പോഴും ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുകയും ശ്വാസകോശത്തിലെയും തലച്ചോറിനെയും ബാധിക്കുകയും ചെയ്യുന്നു. ദില്ലി, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിരവധി ബ്ലാക്ക് ഫംഗസ് കേസുകൾ കണ്ടെത്തിയതോടെ ദേശീയ COVID-19 ടാസ്ക് ഫോഴ്സിലെ വിദഗ്ധർ ഈ രോഗത്തെക്കുറിച്ച് രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് കൊറോണ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നത് രാജ്യത്തിന് നേരിയ ആശ്വാസം. 24 മണിക്കൂറിനിടെ 366,161 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 3,754 പേരാണ് 24 മണിക്കൂറിനിടെ രാജ്യത്ത് വൈറസ് ബാധിച്ച് മരിച്ചത്. ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ രോഗബാധ ഉയരുന്നത് ആശങ്കയാവുകയാണ്. ഡൽഹി സരോജ ആശുപത്രിയിലെ 86 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിനിടെ വാക്സിൻ നയത്തിൽ കേന്ദ്രം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി. തുല്യത ഉറപ്പാക്കി പക്ഷപാതരഹിതമായാണ് വാക്സിൻ വിതരണമെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി മാറ്റിവെച്ചു. ആന്റി പാരാസൈറ്റിക് മരുന്നായ എവർമെക്സിന്റെ ഉപയോഗം കൊറോണ ഇല്ലാതാക്കുമെന്ന് പഠനം. അമേരിക്കൻ ജേണലായ തെറാപ്യൂട്ടിക്സിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ സ്ഥിരമായുള്ള ഐവർമെറ്റിക്കിന്റെ ഉപയോഗം മാരകമായ ശ്വാസകോശ സംബന്ധ അസുഖങ്ങൾക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനാൽ ഇത് കൊറോണയ്ക്കെതിരെ ഫലപ്രദമാകുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. വൈറസുകളെ ജൈവായുധമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ചൈന ചർച്ച നടത്തിയിരുന്നതായി വെളിപ്പെടുത്തൽ. സാർസ് കൊറോണ വൈറസുകൾ ഭാവിയിൽ ജൈവായുധമായി ഉപയോഗിക്കപ്പെട്ടേക്കുമെന്ന് ചൈന 2015 വിലയിരുത്തിയതായാണ് പുറത്തുവരുന്ന വിവരം. വൈറസുകളുടെ വിവിധ ഇനങ്ങളെ ആയുധമാക്കി ഉപയോഗിക്കാനാവുമെന്ന് ചൈന 5 വർഷം മുമ്പ് തന്നെ ചർച്ച നടത്തിയിരുന്നുവെന്നാണ് രേഖ തെളിയിക്കുന്നത്. വീക്കെൻഡ് ഓസ്ട്രേലിയൻ പത്രമാണ് ചൈനയെ സംശയമുന്നിലാക്കുന്ന രഹസ്യരേഖ പുറത്തുവിട്ടത്. തമിഴ്നാടും കർണാടകയും ഉൾപ്പെടെ രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ നിന്ന് ലോക്ഡൌൺ തുടങ്ങും. ഇതോടെ രാജ്യത്തെ 16 സംസ്ഥാനങ്ങൾ പൂർണ്ണമായും ലോക്ഡൌണിലായി. തമിഴ്നാടിനും കർണാടകയ്ക്കും പുറമെ രാജസ്ഥാൻ, പുതുച്ചേരി, മിസോറാം സംസ്ഥാനങ്ങളിലാണ് ഇന്ന് ലോക്ഡൌൺ തുടങ്ങുക. തമിഴ്നാട്, രാജസ്ഥാൻ, പുതുച്ചേരി സംസ്ഥാനങ്ങൾ 2 ആഴ്ചത്തേക്കാണ് ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം കർണാടകയിൽ May 24 വരെ കർശന ലോക്ഡൌൺ ആണ്.
അമേരിക്കയിൽ മൂന്നിടങ്ങളിലുണ്ടായ വെടിവെപ്പിൽ 10 പേർ മരിച്ചു. കൊളറാഡോ, സ്പ്രിംഗ്സ്, മേരിലൻഡ്, ടൈംസ് സ്ക്വയർ എന്നിവിടങ്ങളിലാണ് വെടിവെപ്പ് ഉണ്ടായത്. കൊളറാഡോയിൽ പിറന്നാൾ ആഘോഷത്തിനിടെ ഉണ്ടായ വെടിവെപ്പിൽ ആക്രമി ഉൾപ്പെടെ 7 പേർ മരിച്ചു. മരിച്ച യുവതിയുടെ കാമുകനാണ് കൊലയാളി. മേരിലൻഡ് വുഡ്ലോണിൽ അയൽക്കാരെ അടക്കം 3 പേരെയാണ് അക്രമി വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ടൈംസ് സ്ക്വയറിൽ ഉണ്ടായ വെടിവെപ്പിൽ 4 വയസ്സുകാരിയടക്കം 3 പേർക്ക് പരിക്കേറ്റു. ഫ്രാൻസിൽ ഇസ്ലാമിക വിഘടനവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പുതിയ നിയമാവലി ഇറക്കി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഫ്രാൻസിലെ നിയമങ്ങൾക്കുള്ളിലുള്ള നിയമങ്ങൾ മാത്രമേ ഫ്രാൻസിലെ ഇസ്ലാമിന് പാടുള്ളൂ. മതത്തിന് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അനുവാദമില്ല. മതപഠനത്തിന്റെ സിലബസ് സർക്കാർ അംഗീകാരം വാങ്ങി മാത്രമേ നടത്താൻ പാടുള്ളൂ തുടങ്ങിയ നിയമങ്ങളടങ്ങിയ നിയമാവലിയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് പുറത്തിറക്കിയത്. പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് മന്ത്രിസഭയിലെ 43 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടന്നു. കൊറോണ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കൊൽക്കത്തയിലെ രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അരങ്ങേറിയത്. ഗവർണർ ജഗ്ദീപ് ധങ്കറാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. സത്യപ്രതിജ്ഞ ചെയ്ത 43 സ്ഥാനാർത്ഥികളിൽ 24 പേർ മുഴുവൻ മന്ത്രിമാരും 19 പേർ സംസ്ഥാന മന്ത്രിമാരും 10 പേർ സ്വതന്ത്ര ഓഫീസുകളും വഹിക്കും. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മനോജ് തിവാരി ഉൾപ്പെടെ പുതിയ സർക്കാരിൽ 16 പുതുമുഖങ്ങളാണ് ഉള്ളത്. മെയ്യാറിന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ മമതാ ബാനർജിയും ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. അസമിൽ NDA മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ഹിമന്ത ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗുവാഹത്തിയിലെ ശ്രീമത് ശങ്കർദേവ് കലാക്ഷേത്രയിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ ജഗദീഷ് മുഖ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. 126-ൽ 75 സീറ്റ് നേടിയാണ് BJP അസമിൽ അധികാരം നിലനിർത്തിയത്. হিমন্ত বিশ্ব শর্মায় ঈশ্বরের নামত শপথ খাই কওঁ যে অসম রাজ্যের মুখ্যমন্ত্রী স্বরূপে মোৰ কর্তব্যের যথাযথ সম্পাদনত আবশ্যক হওয়ার বাহিরে মই এনে বিষয় যি মোৰ বিবেচনার কারণে অনা হব বা অসম রাজ্যের মুখ্যমন্ত্রী স্বরূপে মোৰ জ্ঞাত হব কোনো ব্যক্তি বা ব্যক্তিসমূহৰ ওচৰত ഹിന്ദു ഉത്സവാഘോഷങ്ങളും ഘോഷയാത്രയും നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം വിഭാഗം നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. ഹർജി തള്ളിയ കോടതി ഹിന്ദുക്കൾക്കെതിരെ കാണിക്കുന്ന അസഹിഷ്ണുതയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. മുസ്ലിം ഭൂരിപക്ഷമായ തമിഴ്നാട് പെരുമ്പനല്ലൂർ ജില്ലയിലെ കലത്തൂർ പ്രദേശങ്ങളിൽ ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ നിരോധിക്കണമെന്നായിരുന്നു മുസ്ലിം വിഭാഗത്തിന്റെ ആവശ്യം. ഏതെങ്കിലും രൂപത്തിലുള്ള അസഹിഷ്ണുത മുസ്ലിം മതവിഭാഗം ഉപേക്ഷിക്കണമെന്നും സംഘർഷങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കാൻ ഇടയാക്കരുതെന്നും കോടതി വ്യക്തമാക്കി. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ മുസ്ലിം സമൂഹം തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. സംസ്ഥാനത്ത് നിന്ന് 27,487 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 31,250 പേർ രോഗമുക്തി നേടി. 65 മരണങ്ങളും സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മധ്യകേരളത്തിൽ 6,877 പേർ ഇന്ന് കൊറോണ ബാധിതരായി. 8,446 പേർ രോഗമുക്തി നേടി. 14 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. എറണാകുളം ജില്ലയിൽ 19 പഞ്ചായത്തുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 50%-ലേറെയായി തുടരുകയാണ്. സ്വകാര്യ ആശുപത്രികളിലെ കൊറോണ ചികിത്സാ നിരക്ക് ഏകീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. ജനറൽ വാർഡിന് പ്രതിദിന നിരക്ക് 2,645 രൂപ. അമിത നിരക്ക് ഈടാക്കുന്ന ആശുപത്രികൾക്കെതിരെ 10 ഇരട്ടി പിഴ ചുമത്തും. ഏകീകരിച്ച ചികിത്സാ നിരക്ക് ഉത്തരവ് സർക്കാരും ആശുപത്രികളും കൃത്യമായി നടപ്പാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. മുൻ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിലെ പാകപ്പിഴകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകരുതെന്നും സർക്കാരിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കർശന മുന്നറിയിപ്പ് നൽകി.
കൊറോണ ചികിത്സയ്ക്ക് അമിത നിരക്ക് ഈടാക്കിയ സംഭവത്തിൽ സ്വകാര്യ ആശുപത്രികൾക്കെതിരെ കേസെടുത്തു. രോഗികളിൽ നിന്നും അമിത നിരക്ക് ഈടാക്കിയതിന് ആലുവ അൻവർ മെമ്മോറിയൽ ആശുപത്രിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമാണ് കേസ്. കേരളത്തെ ചേർത്ത് പിടിച്ച കേന്ദ്രം 3 ഓക്സിജൻ പ്ലാന്റുകൾ കൂടി കേരളത്തിന് അനുവദിച്ചു. പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നാണ് സഹായം. കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് പ്ലാന്റ് സ്ഥാപിക്കുക. വയനാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമം. ഇതേ തുടർന്ന് കൽപ്പറ്റയിലെ ഫാത്തിമ മാത ആശുപത്രിയിൽ താൽക്കാലികമായി കൊറോണ രോഗികളെ പ്രവേശിക്കുന്നത് നിർത്തി. സ്റ്റോക്കുള്ള ഓക്സിജൻ ഇന്ന് വൈകിട്ടോടെ തീരുമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അതേസമയം പ്രശ്നപരിഹാരത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വയനാട് DMO അറിയിച്ചു. ഓക്സിജന്റെ ഓരോ സ്ഥാപനങ്ങളും അവരുടെ ഓക്സിജൻ ഡിമാൻഡുകൾ 24 തൊട്ട് 48 മണിക്കൂറിൽ അസസ് ചെയ്തിട്ട് അറിയിക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് ജില്ലയിലോ വാർ റൂമുണ്ട്, എല്ലാ ജില്ലകളിലും വാർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജില്ലയിലെ നമ്മുടെ DPMSU വഴി എല്ലാ ഇതിനും വാർ റൂമിലേക്ക് അറിയിക്കും. മുന്നറിയിപ്പുമായി KGMOA. കൊറോണ ചികിത്സാ രംഗത്ത് കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ വേണമെന്ന് KGMOA. കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ അടിയന്തരമായി ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഗുരുതര സാഹചര്യം നേരിടേണ്ടി വരും. വിരമിച്ച ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടുത്തണമെന്നും ആവശ്യം. ആവശ്യമുന്നയിച്ച് KGMOA മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കേരളം വാങ്ങിയ കോവിഷീൽഡ് വാക്സിന്റെ ആദ്യ ബാച്ച് കൊച്ചിയിലെത്തി. 3.5 ലക്ഷം ഡോസ് വാക്സിനാണ് പൂനെയിൽ നിന്നും കൊച്ചിയിലെത്തിച്ചത്. വാക്സിനുകൾ റീജിയണൽ മെഡിക്കൽ ഓഫീസുകൾ വഴി ജില്ലയിലേക്ക് വിതരണം ചെയ്യും. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഓക്സിജൻ നൽകാനാകില്ലെന്ന് കേരളം. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചു. ഉൽപ്പാദിപ്പിക്കുന്ന 219 ടണ്ണും ഇവിടെ തന്നെ ഉപയോഗിക്കണം. കരുതൽ ശേഖരമായ 450 മെട്രിക് ടണ്ണിൽ ബാക്കിയുള്ളത് 80 ടൺ മാത്രമാണ്. സംസ്ഥാനത്ത് ഈ മാസം പകുതിയോടെ രോഗികളുടെ എണ്ണം 6 ലക്ഷം കഴിയാൻ സാധ്യതയെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു. സംസ്ഥാനത്തും പ്രത്യക്ഷത്തിൽ കാര്യമായ രോഗലക്ഷണങ്ങളില്ലാതെ മരിക്കുന്ന കൊറോണ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ ആശങ്ക. ശ്വാസതടസ്സം മാത്രമായി എത്തുന്ന രോഗികളാണ് പിന്നീട് ന്യൂമോണിയ ബാധിച്ച് മരണത്തിന് കീഴടങ്ങുന്നത്. രോഗം ബാധിച്ച് ചെറുപ്പക്കാർ ഗുരുതരാവസ്ഥയിലാകുന്നതും മരിക്കുന്നതും വർദ്ധിക്കുന്നതായി KGMOA ചൂണ്ടിക്കാട്ടുന്നു. ഐസിയുവിൽ കയറുന്ന രോഗികളുടെയും മരണപ്പെടുന്ന രോഗികളിലും ചെറുപ്പക്കാർ ധാരാളമായി പെടുന്നു എന്നുള്ള ഒരു വാസ്തവം തന്നെയാണ്. അതൊരു ഗുരുതരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒരു ഏജ് ലിമിറ്റ് ഇപ്പോൾ കുട്ടികൾക്കും വരുന്നുണ്ട്, ചെറുപ്പക്കാർക്കും വരുന്നുണ്ട്, വയസ്സുവന്നവർക്കും മറ്റ് അസുഖങ്ങളുള്ളവർക്കും തന്നെ ഈ അസുഖം പിടിപെടുന്നുണ്ട്. അതുപോലെ പിടിപെടുന്ന ഒരാൾക്കാർക്ക് മരണസംഖ്യയും എല്ലാതരം ഏജ് ഗ്രൂപ്പും. കാസർകോട് ജില്ലയിലെ 2 സ്വകാര്യ ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമം. കിംസ് സൺറൈസ്, EK 9 ആശുപത്രികളിലാണ് ഓക്സിജൻ ക്ഷാമം നേരിടുന്നത്. കാസർകോട് കിംസ് ആശുപത്രിയിലെ ICU 8 രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റാൻ നീക്കമുണ്ട്. കൊറോണ ബാധിച്ച് മരിച്ച സ്ത്രീയുടെ മൃതദേഹം പള്ളിയിൽ കുളിപ്പിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. തൃശൂർ വരവൂർ സ്വദേശിനിയുടെ മൃതദേഹമാണ് ശക്തൻ സ്റ്റോറിന്റെ അടുത്തുള്ള MC മുസ്ലിം പള്ളിയിലെത്തിച്ച് കുളിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ നടത്തിയത്. മൃതദേഹം കൊണ്ടുവന്ന സ്വകാര്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആംബുലൻസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊറോണ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ച് എറണാകുളം ജില്ലാ ഭരണകൂടം. ഓക്സിജൻ കിടക്കകളുടെ എണ്ണം 3000 ഉയർത്തും. രോഗവ്യാപന തോത് കൂടിയ ജില്ലയിൽ നിലവിലെ കിടത്തി ചികിത്സാ കേന്ദ്രങ്ങൾ നിറയുന്ന സാഹചര്യത്തിലാണ് നടപടി. 3 ദിവസത്തിനകം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഡൊമിസിലി കെയർ സെന്ററുകളും ആരംഭിക്കും. കൊറോണ കാലത്ത് വിശക്കുന്നവന് മുന്നിലേക്ക് അന്നമെത്തിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി. തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിന് മുന്നിലും ശ്രീചിത്ര ആശുപത്രിക്ക് സമീപവും കൃഷ്ണാവബോധ സമിതിയുടെ വാഹനമെത്തുന്നതും കാത്ത് നിരാലംബരായ നിരവധി പേരുണ്ടാവും. ഇതല്ലാതെ ഞങ്ങളൊരു കോൺടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പല വെബ്സൈറ്റിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട്.
അങ്ങനെ സിറ്റി ലിമിറ്റിലും ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുമുള്ള ആർക്കെങ്കിലും കോവിഡ് ബാധിച്ച് കുടുംബം മൊത്തം ക്വാറന്റൈനിലായാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ ഉച്ചഭക്ഷണം നമ്മൾ സൗജന്യമായിട്ട് അവർക്ക് എത്തിക്കൊടുക്കുന്നുണ്ട്. നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഇനിയും ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ നന്നായി നമുക്ക് ഭക്ഷണപ്പൊതികളും. കൊറോണ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ റെയിൽവേയുമായി വീണ്ടും കൈകോർക്കുകയാണ് സേവാഭാരതി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ തെർമൽ സ്കാനിങ്ങിന് വിധേയമാക്കുന്ന ജോലി ഏറ്റെടുത്തിരിക്കുകയാണ് സേവാഭാരതി പ്രവർത്തകർ. നിത്യേന 6 പ്രവർത്തകരാണ് ഇവിടെ ഈ പ്രോസസ്സിങ് ചെയ്തിരുന്നത്. ട്രെയിൻ അകത്ത് വരുന്ന പാസഞ്ചേഴ്സിനെ ക്യാമറ തെർമൽ സ്കാനർ ഉപയോഗിച്ച് നമ്മൾ സ്ക്രീൻ ചെയ്യുകയും അതിൽ ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്തുന്നവരെ നമ്മൾ മാനുവൽ ചെയ്തതിനു ശേഷം തിരിച്ചയക്കുകയാണ്. മൂന്നാം തവണയും സേവാഭാരതി പ്രവർത്തകർ എത്തിയതോടെ ഹൈറേഞ്ചിലെ പ്രധാന ആതുരാലയമായ പട്ടം കോളനി, പ്രാഥമികാരോഗ്യ കേന്ദ്രവും പരിസര പ്രദേശങ്ങളും ശുചിയായി. കൊറോണ കാലത്ത് ദിനം പ്രതി 100 ആളുകൾ എത്തുന്ന ആരോഗ്യ കേന്ദ്രം സന്നദ്ധ പ്രവർത്തകർ ശുചിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും. മുമ്പ് 2 സേവാഭാരതി നെടുങ്കണ്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം 2020 മാർച്ച് 2 മുതൽ തുടങ്ങിയ അധ്വാനമാണ്. എല്ലാവരും ഒരുവിധം തളർന്നു കഴിഞ്ഞു. ജീവനക്കാരി പലരും അസുഖബാധിതരായി കഴിഞ്ഞു, അവരുടെ ബന്ധുക്കൾ അസുഖബാധിതരായി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ സേവനം ലഭിക്കുക എന്ന് പറയുന്നതാണ് വലിയൊരു ആശ്വാസമാണ്. സേവാഭാരതി കഴിഞ്ഞ 3 മുമ്പ് ഇങ്ങനൊരു സേവനം ഇവിടെ നൽകിയിരുന്നു. മഹാമാരിക്കിടയിലെ ലോക്ഡൌണിൽ തലസ്ഥാനത്ത് വിശക്കുന്നവരുടെ മനസ്സറിഞ്ഞ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്. സായി ഗ്രാമത്തിന്റെ സഹകരണത്തോടെയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ തുറന്നത്. ദിനം പ്രതി 1000 പേർക്കാണ് പ്രസ് ക്ലബ്ബ് അന്നം വിളമ്പുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഡ്യൂട്ടി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ, അവർക്കും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയുണ്ട്. ഹോട്ടലുകൾ പലതും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അവർക്ക് ഭക്ഷണം എത്തിച്ചത് കൂടാതെ തലസ്ഥാന നഗരത്തിൽ ഭക്ഷണം കിട്ടാതെ വലയുന്ന 1000 ആളുകൾക്ക് ഇന്നലെ മാത്രം. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പോലീസിനൊപ്പം വിദ്യാർത്ഥികളും. പത്തനംതിട്ട ജില്ലയിൽ 310 വോളണ്ടിയേഴ്സാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കൊറോണ രോഗികളെ സഹായിക്കാനായി പോലീസിനൊപ്പം ചേർന്നത്. കൊറോണ രോഗികളെ സഹായിക്കാൻ പോലീസ് സ്റ്റേഷനുകളിൽ ഒരുക്കിയിരിക്കുന്ന സഹായ കേന്ദ്രങ്ങളിലും വാഹന പരിശോധനാ സ്ഥലങ്ങളിലുമാണ് വോളണ്ടിയർമാർ പോലീസിനൊപ്പം സേവന രംഗത്തുള്ളത്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന റീജിയണൽ ക്യാൻസർ സെന്ററിൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. സാധാരണ രീതിയിലുള്ള ശസ്ത്രക്രിയകൾ ഞായറാഴ്ച നടന്നു. ഓക്സിജൻ ക്ഷാമത്തെ തുടർന്നായിരുന്നു ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചത്. ശനിയാഴ്ച അടിയന്തര പ്രാധാന്യമല്ലാത്ത 8 ശസ്ത്രക്രിയകൾ മാറ്റിയിരുന്നു. എൻജിഒ സംഘ് മുൻ സംസ്ഥാന ഉപാധ്യക്ഷ വി ആർ സുജാത വാഹനാപകടത്തിൽ മരിച്ചു. പന്തളം വെറ്റിനറി ആശുപത്രി ജീവനക്കാരിയാണ്. മകനോടൊപ്പം ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ പോയി മടങ്ങിവരവേ ഇരുചക്രവാഹനത്തിൽ നിന്നും റോഡിലേക്ക് വീണ് അപകടം സംഭവിക്കുകയായിരുന്നു. കൊറോണ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടുതൽ സ്വകാര്യ ആശുപത്രികളിൽ കൊറോണ ഒ പി തുടങ്ങാൻ സർക്കാർ നിർദ്ദേശിച്ചു. സർക്കാർ ആശുപത്രികളിലെ പനി ക്ലിനിക്കുകൾ കൊറോണ ഒ പികളാക്കി മാറ്റണം. കിടപ്പ് രോഗികൾക്ക് കൊറോണ ബാധയുണ്ടായാൽ വീടുകളിൽ ഓക്സിജൻ സൗകര്യം ഒരുക്കണം. എല്ലാ സർക്കാർ ആശുപത്രികളിലും 31 വരെ കൊറോണ ചികിത്സയ്ക്ക് മുൻഗണന നൽകണമെന്നും സർക്കാർ അറിയിച്ചു. കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉച്ചഭക്ഷണം ലഭിക്കാത്തവർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. ജനമൈത്രി പോലീസിന്റെയും RRT വളണ്ടിയർമാരുടെയും നേതൃത്വത്തിലായിരുന്നു ഭക്ഷണ വിതരണം. നിലവിൽ 50 പേർക്കാണ് ഉച്ചഭക്ഷണം നൽകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ക്വാറന്റൈൻ ലംഘിച്ച ഇരവിപേരൂർ സ്വദേശിനിയായ യുവതിക്കെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തു. ഇരവിപേരൂർ പഞ്ചായത്തിലെ 4 ക്വാറന്റൈനിൽ കഴിയുന്ന യുവതിക്കെതിരെയാണ് ക്വാറന്റൈൻ ലംഘനം, പകർച്ചവ്യാധി നിയന്ത്രണ നിയമം എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള CPM കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായില്ല.
രണ്ട് മന്ത്രിസ്ഥാനം വേണമെന്ന് ജോസ് പക്ഷം ആവശ്യപ്പെട്ടു. രണ്ട് മന്ത്രിസ്ഥാനം പറ്റില്ലെന്ന് CPM വ്യക്തമാക്കി. വീണ്ടും ഉഭയകക്ഷി ചർച്ച നടത്തും. JDS LJD ലയനം CPM വീണ്ടും ആവശ്യപ്പെട്ടു. തടസ്സം LJDS നിലപാടെന്ന് JDS അറിയിച്ചു. പോലീസ് സേനയിലെ നിരവധി അംഗങ്ങൾക്ക് കൊറോണ പോസിറ്റീവായതോടെ വാഹന പരിശോധനയ്ക്ക് പോലീസ് സഹായവുമായി സേവാഭാരതിയും. പാലക്കാട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് വാഹന പരിശോധനകൾക്കുൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പോലീസ് സേനയ്ക്ക് സേവാഭാരതി പ്രവർത്തകർ സഹായമായത്. സേവാഭാരതി കൂടാതെ മറ്റ് സന്നദ്ധ സംഘടനകളും വാഹന പരിശോധനയുമായി നഗരത്തിൽ സജീവമാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് വാവുകോണത്ത് വ്യാജവാറ്റ് പിടികൂടി. 25 ലിറ്റർ ചാരായം, 750 ലിറ്റർ കോട, 25,000 രൂപയുടെ വാറ്റുപകരണങ്ങൾ എന്നിവ കണ്ടെടുത്തു. ഗ്യാസ് അടുപ്പ് ഉപയോഗിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ നടത്തിവന്ന ചാരായവാറ്റാണ് എക്സൈസ് സംഘം കണ്ടെത്തിയത്. സംഭവത്തിൽ നിരവധി അബ്കാരി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വെഞ്ഞാറമൂട് സ്വദേശി കൈത ബിജുവിനെ പ്രതിയാക്കി കേസെടുത്തു. കോഴിക്കോട് വടകരയിൽ നിന്ന് 280 ലിറ്റർ വാഷ് പിടികൂടി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ശൈലേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെത്തിയത്. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബാറുകളും മദ്യശാലകളും അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ വ്യാജമദ്യ നിർമ്മാണം വ്യാപകമാണ്. ഇത് തടയുന്നതിന് ശക്തമായ പ്രവർത്തനങ്ങളാണ് എൻഫോഴ്സ്മെന്റും എക്സൈസും നടത്തിവരുന്നത്. പരിസ്ഥിതി സ്നേഹവും കൃഷിയും സംയോജിച്ചപ്പോൾ കായംകുളം കട്ടച്ചിറ സ്വദേശി ജയപ്രകാശിന്റെ വീട്ടുവളപ്പിൽ വേറിട്ടത് 200-ലധികം വ്യത്യസ്ത ഇനം ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും. പുളിരസത്തെ മധുരമാക്കി മാറ്റുന്ന മിറാക്കിൾ ഫ്രൂട്ട് അടക്കം അപൂർവ ഇനം ഫലവൃക്ഷങ്ങളാണ് 2.5 ഏക്കറോളം വരുന്ന തോട്ടത്തിലുള്ളത്. ഈ കാർഷിക വൃത്തിയിലേക്ക് വരാൻ കാരണം എൻ്റെ അച്ഛനൊരു കർഷകനായിരുന്നു. അദ്ദേഹം ഇവിടെ തന്നെ ഭരണിക്കാതെ തന്നെ കരിമ്പ് വിളയിച്ച് അത് ശർക്കര വീട്ടിൽ തന്നെ നിറയിലൂടെ കുടുംബത്ത് വെച്ച് തന്നെ ശർക്കര ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു പാരമ്പര്യമുണ്ട്. എന്നിരുന്നാൽ പോലും എന്നെ ഈ കാർഷിക രംഗത്തേക്ക് കൊണ്ടുവന്നത് എൻ്റെ അമ്മാവാണ്. അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ട് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്, വളരെ ചെറിയ പഴമാണത്. പക്ഷേ റോഡ് തകർന്നതോടെ വാഹനയാത്ര ദുരിതത്തിലായി കണ്ണൂർ തളിപ്പറമ്പിലെ ആടിക്കുംപാറ നിവാസികൾ. റോഡ് കുണ്ടും കുഴിയുമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 3.5 വർഷം കഴിഞ്ഞെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. വർഷമായി പൊടിയും മണ്ണും ഇത് തിന്നിട്ട് നമ്മൾ ഇവിടെ ജീവിക്കുകയാണ്. ഇതിന് ആരും ഒരു നടപടിയും ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല. ആകെ 50 മീറ്ററേ ഉള്ളൂ. ഇത് വല്ലാതെ കഷ്ടപ്പാടാണ്. കാരണം വെച്ചാൽ വണ്ടികൾക്ക് പോകാൻ ഭയങ്കര വിഷമമാണ്. പ്രമുഖ തെലുങ്ക് നടനും യൂട്യൂബ് അവതാരകനും സിനിമാ മാധ്യമ പ്രവർത്തകനുമായ തുമ്മല നരസിംഹറെഡ്ഡി കൊറോണ ബാധിച്ച് മരിച്ചു. ഹൈദരാബാദിൽ വെച്ചായിരുന്നു അന്ത്യം. മഹേഷിന്റെ പ്രതികാരം തെലുങ്ക് റീമേക്കായ ഉമാ മഹേശ്വര, ഉഗ്രസ്വരൂപ്യ, ഹിറ്റ് ഫലകുസുമദാസ്, ജോർജ് റെഡ്ഡി തുടങ്ങിയ സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. നടൻ മൻസൂർ അലിഖാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് താരത്തെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. അടിയന്തര ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. വയലിനിസ്റ്റ് ദേവരാജൻ ദാസ് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. കൊറോണ ബാധിച്ചായിരുന്നു അന്ത്യം. വയലിൻ സംഗീതത്തിലൂടെ പൂനെയിലെ കലാഹൃദയത്തെ കീഴടക്കിയ കലാകാരനായിരുന്നു ഇദ്ദേഹം. പൂനെയിലെ ദെൻ കവി ഡി മലയാളി സമാജം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായരുടെ മകൻ ഡോക്ടർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 31 വയസ്സായിരുന്നു. കൊറോണ ബാധിച്ചാണ് കൊറോണ പ്രോട്ടോകോൾ പ്രകാരം നടത്തി. വൈറ്റില അരൂർ ദേശീയപാതയിലുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ നെട്ടൂർ ലോക്ഷോർ ആശുപത്രിയിലെ നഴ്സ് അനു തോമസ് മരിച്ചു. 32 വയസ്സായിരുന്നു. രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ മാടവന ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. ചേർത്തല വാരണം സ്വദേശിനിയാണ്. ഇടുക്കി ബോഡിമുട്ടിന് സമീപം പാറ ദേശീയപാതയിൽ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മുന്തലിനും ബോഡിമുട്ട് ചെക്ക് പോസ്റ്റിനുമിടയിലാണ് പാറ വീണത്. 2 ദിവസമായി രാത്രിയിൽ ശക്തമായ മഴയാണ് മേഖലയിൽ പെയ്തത്.
കണ്ണൂർ കുന്നോത്ത് പറമ്പത്ത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ നാടിന് ആശ്വാസമാവുന്നു. മേഖലയിൽ കൊറോണ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗികൾക്ക് വേണ്ടി രണ്ട് വാഹനങ്ങൾ മുഴുവൻ സമയത്തും സൌജന്യമായി സേവനം നടത്തുന്നുണ്ട്. ഭക്ഷ്യധാന്യങ്ങൾ, മരുന്നെത്തിക്കൽ, ശുചീകരണം, വാക്സിനേഷൻ, രജിസ്ട്രേഷൻ എന്നീ സേവനങ്ങൾ കുന്നോത്ത് പറമ്പ് ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിവിധ ജില്ലകളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമാണ് സാധ്യതയുള്ളതെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ന് കൊല്ലം ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള കർണാടക തീരങ്ങളിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.